ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് കൈവശരേഖ ഇല്ലാതിരുന്ന ചന്ദ്രദാസിനൊടുവിൽ കൈവശരേഖ ലഭിച്ചു. പുത്തൂർ വില്ലേജ് ഓഫീസിൽ നിന്നാണ് രേഖ ലഭിച്ചത്. നേരത്തെ ബാങ്കിൽ ഈട് നൽകിയ ആധാരം തിരിച്ചുകിട്ടാനായി ചന്ദ്രദാസ് ഒറ്റയാൾ സമരം നടത്തിയിരുന്നു. ലൈഫ് മിഷൻ ഭവന പദ്ധതിക്കായി സമർപ്പിക്കേണ്ട രേഖകൾക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്ത യുവാവിനാണ് ഒടുവിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഓമശ്ശേരി പഴയടത്ത് ചന്ദ്രദാസിനാണ് പുത്തൂർ വില്ലേജ് ഓഫീസിൽ നിന്ന് വ്യാഴാഴ്ച രേഖ ലഭിച്ചത്. കഴിഞ്ഞ മഴക്കെടുതിയിൽ മേൽക്കൂര തകർന്നടഞ്ഞ വീട്ടിലാണ് രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചംഗ കുടുംബം കഴിയുന്നത്. അച്ഛൻ പരേതനായ കണ്ണൻ കീരന്റെ 17.5 സെന്റ് സ്ഥലത്ത് അമ്മ കൊറ്റിക്കാണ് ലൈഫ് പദ്ധതി പ്രകാരം വീട് പാസായത്. ലൈഫ് പദ്ധതിയിൽ എഗ്രിമെന്റ് ഒപ്പുവെക്കേണ്ടതുള്ളതിനാൽ ആദ്യം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം. ഇതിന് ആധാരം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. 2 പതിറ്റാണ്ട് മുമ്പ് SBI തിരുവമ്പാടി ബ്രാഞ്ചിൽ PMRY പദ്ധതി പ്രകാരം വായ്പയെടുത്തപ്പോൾ ഈടിനായി നൽകിയ ആധാരം തേടിയെത്തിയപ്പോൾ ആധാരമില്ലെന്ന് പറഞ്ഞ് ബാങ്ക് അധികൃതർ കൈമലർത്തുകയായിരുന്നു. ആധാരത്തിന്റെ പകർപ്പ് കാണിച്ചിട്ടും ബാങ്ക് ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ എഴുതി നൽകാൻ തയ്യാറായില്ല. 1 ലക്ഷം രൂപയായിരുന്നു PMRY വായ്പാ തുക. എന്നാൽ ബാങ്ക് അധികൃതർ 1,15,000 രൂപ അധിക വായ്പ അനുവദിക്കുകയും ഈടനായി ആധാരം വാങ്ങിവെക്കുകയും ചെയ്തിരുന്നതായി ചന്ദ്രദാസ് പറയുന്നു. PMRY പദ്ധതി പ്രകാരം ആധാരം ഈടായി വാങ്ങാറില്ലെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. ആധാരം തിരികെ ലഭിക്കാത്തതിനാൽ ചന്ദ്രദാസ് കഴിഞ്ഞ ചൊവ്വാഴ്ച പകൽ അന്നപാനീയം വെടിഞ്ഞ് ബാങ്കിൽ കുത്തിയിരുപ്പ് സമരവും നടത്തിയിരുന്നു. ഒടുവിൽ SIയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഔദ്യോഗിക വിശദീകരണം എഴുതി നൽകാമെന്ന് മാനേജർ ഉറപ്പു നൽകി. PMRY പദ്ധതി പ്രകാരം ആധാരം ഈടായി വാങ്ങാറില്ലെന്ന മാനേജറുടെ കത്തുമായാണ് വ്യാഴാഴ്ച ചന്ദ്രദാസ് വില്ലേജ് ഓഫീസിലെത്തിയത്. സംഭവം വിവാദമായ പശ്ചാത്തലത്തിലാണ് കൈവശരേഖ ലഭ്യമാക്കിയിരിക്കുന്നത്. എഗ്രിമെന്റ് വയ്ക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ലെന്നും പുതിയ ആധാരത്തിന് അപേക്ഷ സമർപ്പിക്കുമെന്നും ചന്ദ്രദാസ് പറഞ്ഞു. ആധാരം കാണാതായത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം CTV പ്രാദേശിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബാങ്ക് ബ്രാഞ്ചുകളിൽ കുന്നുകൂടുന്ന രേഖകൾ നിശ്ചിത കാലാവധി കഴിയുമ്പോൾ കോഴിക്കോട് ഹെഡ് ഓഫീസിലേക്ക് മാറ്റുകയാണ് പതിവ്. അവിടെ നിന്നാണ് രേഖകൾ കാണാതാവുന്നതെന്നാണ് സൂചന. ചന്ദ്രദാസിന്റെ ആധാരം അവിടെയും കണ്ടെത്തിയിട്ടില്ലെന്ന് ബ്രാഞ്ച് മാനേജർ അറിയിച്ചു. CTV പ്രാദേശിക വാർത്ത തിരുവമ്പാടി.